مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے مدینے میں یہ ہوتے ہیں یہاں پر یہ نہیں ہوتے دیوانے ماروی کی شب دیوانے വിജ്ഞാനത്തിന്റെ നിറവട്ടത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ സുന്നി കൈരളി നെഞ്ചോട് ചേർത്ത പ്രസാധക സംഘം ബദർ പബ്ലിക്കേഷൻസ് ചുരുങ്ങിയ കാലം കൊണ്ട് ആദർശ വിപ്ലവ രംഗത്തും പ്രസാധക രംഗത്തും അനന്യമായ ചുവടുവയ്പ്പുകൾ സീഡികൾ ബുക്കുകൾ ഡൈജസ്റ്റുകൾ തുടങ്ങി പബ്ലിഷ് രംഗത്ത് തനതും സുവ്യക്തവുമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ കോഴിക്കോടിനു പുറമെ പെരിന്തൽമണ്ണ മമ്പുറം എന്നിവിടങ്ങളിലും ബദറിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യം. ബദർ പബ്ലിക്കേഷൻസ്, സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439, മൊബൈൽ 9445627. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلام عليك يا سيدي يا رسول الله قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في سبيل الله حق جهاده جزاك الله عنا خير ما جزى نبيا عن أمة أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا صدق الله مولانا العظيم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني فكن عناي الذي ما بعده فلسوا وكن فكاكي من نغلال عصياني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ബഹുമാനരായ ഇസ്മായിൽ സഖാഫി
വേദിയിലിരിക്കുന്ന മറ്റ് പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, യാ അഹ്ബാബ റസൂലില്ലാഹ് ജഅലന അല്ലാഹു മിൻ അഹ്ബാബി റസൂലില്ലാഹ്, ഹുബ്ബുർ റസൂലി വആലിഹി ഖൈറുൽ അമൽ, حب الرسول وآله خير العمل وهذا الاجتماع من ذاك الاجتماع الله عند رسول മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കൽ, മുത്തനബിയുടെ കുടുംബത്തെ സ്നേഹിക്കൽ, അത് ഏറ്റവും ഖൈറായ അമലാണ്. ഈ സദസ്സിൽ നാം ഒരുമിച്ച് കൂടിയത് ആ ഒരു പുണ്യം കരസ്ഥമാക്കാനാണ്, ഈ ഫഖീറിന്റെ പ്രസംഗം കേൾക്കാനല്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ ആ നിയ്യത്തും ഇത് സംഘടിപ്പിച്ചവരുടെ നിയ്യത്തും, ആ നിയ്യത്തുകളാണ് നമുക്ക് കൂലി തരുന്നത്, ആ നിയ്യത്താണ് നമുക്ക് ഇമാൻ വർദ്ധിപ്പിക്കുന്നത്, മഹബ്ബത്ത് വർദ്ധിപ്പിക്കുന്നത്, മുത്തുനബിയുടെ ചാരത്തേക്ക് നമ്മെ എത്തിക്കുന്നത്, അള്ളാഹുവിലേക്ക് നമ്മെ വാസുലാക്കുന്നത്. നമ്മുടെ ഖൽബിനെ അല്ലാഹു നന്നാക്കി തരികയും നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു നമ്മൾ എപ്പോഴും ഉണ്ടാക്കുകയും ചെയ്യട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും തന്നെ അവിടുത്തെ മദഹ് പറയാതെയും അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്താതെയും അവിടുത്തെ പൂർശകൾ പറയാതെയും നിൽക്കില്ല. അഷ്റഫുൽ ഖൽഖ് വ സയ്യിദുൽ മുർസലീൻ ഖാതിമുൻ നബിയീൻ സയ്യിദുൽ വുജൂദ് സയ്യിദുൽ കായിനാത്ത്, എന്താണ് ഈ പ്രയോഗങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത്? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവർ. സൃഷ്ടികളിൽ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളും അല്ലാത്തതുമായ സൃഷ്ടികളിൽ ഉത്കൃഷ്ടനായ മനുഷ്യൻ, ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള ഹൈവാനുൻ നാത്യ, ഈ മനുഷ്യന് മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് പല ദർജകളും കൊടുത്ത് ഉയർത്തിയിട്ടുണ്ട്. ഔലിയാക്കന്മാർ, വിവിധ ദർജകളിൽപ്പെട്ട ഔലിയാക്കന്മാർ, അഖ്താബുകളും മൗത്താദുകളും നജുബാഉകളും അഖ്താബുകളും മഖിയാസുകളുമായി വലിയ ദർജകൾ നൽകപ്പെട്ട ആളുകൾ. എന്നാൽ ഒരൊറ്റ വലിയനും ലഭിച്ചിട്ടില്ലാത്ത അത്രയും വലിയ സ്ഥാനം ലഭിച്ചിട്ടുള്ള സുഹാബത്തെ കിറാം, ഗൗസുൽ ആദം ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളും സുഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ദറജ കുറഞ്ഞ എന്ന് പറഞ്ഞാൽ സുഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ മുത്തഅല്ലി, അതും തമ്മിലുള്ള ദറജ എത്രയാണ് വ്യത്യാസം! വലിയ സ്ഥാനമാണ് സുഹാബത്തിന്. റളിയല്ലാഹു അൻഹും വറളു അൻഹും, സുഹാബത്തിനെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്ത വിഭാഗമാണ് സുഹാബത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈമാനോടുകൂടി ഒരു നിമിഷം സഹവസിച്ച, ഒരു നിമിഷം മുത്തനബി തങ്ങളുമായി ഒരുമിച്ച് കൂടിയാൽ സ്വഹാബിയായി, അത് വലിയൊരു പോരുഷയാണല്ലോ. അപ്പോ നബി തങ്ങളുടെ പോരുഷയാണ് അവിടെ മനസ്സിലാകുന്നത്. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് മുഴുവൻ പവറും ആകിരണം ചെയ്യുകയാണ്. ഈമാനില്ലെങ്കിലോ ചാർജ് ഇല്ലാത്ത ബാറ്ററി കൊണ്ടുവച്ചിട്ടൊരു കാര്യവും ഇല്ല. അബൂജഹ്ല് നബിതങ്ങളെ കണ്ടിട്ടുണ്ട്, അബൂ ലഹബ് നബിതങ്ങളുടെ പൃഥ്വ്യനാണ്, പക്ഷെ കാര്യമുണ്ടോ? ഈമാനാകുന്ന ചാർജുള്ള ആ ഒരു മനുഷ്യൻ ഒരു നിമിഷം അവിടെ വെച്ചാൽ സുഹാബി എന്ന് പറയുന്ന വലിയ പദവി നൽകപ്പെട്ടു. സുഹാബികളെക്കാൾ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളത് അമ്പിയാക്കന്മാരാണ്.
അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചവരാണ് അമ്പിയാക്കന്മാർ, ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കന്മാർ. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ വഹിയുകൾ ലഭിച്ചവർ. എന്നാൽ ലഭിച്ച വഹിയനുസരിച്ച് ജീവിക്കാനാണ് അവരോട് നിർദ്ദേശിക്കപ്പെട്ടതെങ്കിൽ ആ വഹി സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മുർസലുകൾ പ്രവാചകന്മാർ, 313 പ്രവാചകന്മാർ ലോകത്ത് പല ഗോത്രങ്ങളിലായി പല കാലങ്ങളിലായി അല്ലാഹു തആല പറഞ്ഞയച്ച പ്രവാചകന്മാർ, അവരുടെ പേര് വരെ നമുക്കറിയില്ല. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആ പ്രവാചകന്മാരിൽ നിന്ന് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള 5 പേർ ആരാണ്? ഉലുൽ അസ്മുകൾ. ഉലുൽ അസ്മുകൾ വളരെ സുദൃഢമായ അനങ്ങാത്ത എന്ന് പറയുന്ന അസ്മിന്റെ മഹത്തുക്കളായ എന്ന ആ സ്ഥാനം കൊടുത്ത ഉലുൽ അസ്മുകൾ, സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം, ഖലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കി നോക്കി പോയാൽ എല്ലാറ്റിനേക്കാളും ഏറെയും മേലെയുള്ള ആൾ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ ആ നബിയുടെ ആളുകളാണല്ലോ, ആ നബിയുടെ ഉമ്മത്താണല്ലോ. ആ നബിയുടെ ഉമ്മത്തായതുകൊണ്ട് നമ്മൾ നമ്മുടെ നബിയെ പുകഴ്ത്തി പറയുന്നു എന്നല്ല. എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ക്രിസ്ത്യാനികൾ എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നില്ല, മുഹമ്മദ് നബിയിൽ അവർ വിശ്വസിക്കുന്നില്ല. ജൂതന്മാർ അവരെല്ലാ നബിയിലും വിശ്വസിക്കുന്നില്ല. മുസ്ലിംകൾ എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. അവസാനത്തെ പ്രവാചകർ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നാം വിശ്വസിക്കുന്നു. ആ നബിയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. സ്നേഹിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഹുബ്ബില്ല എങ്കിൽ അവന് ഈമാനില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നെ സ്നേഹിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും ചെന്ന് സ്നേഹിക്കോ? നീ എന്തടാ എന്നെ സ്നേഹിക്കാത്തത് എന്ന് ചോദിച്ചാൽ ആരും സ്നേഹിക്കൂല. സ്നേഹിക്കാൻ ആവശ്യമായ കാരണങ്ങൾ വ്യക്തിയിൽ ഉണ്ടാകണം. നല്ല സൗന്ദര്യമുള്ള ആളുകളെ ചിലർ സ്നേഹിക്കും, നല്ല ഇൽമുള്ള ആളുകളെ സ്നേഹിക്കും, നല്ല പണമുള്ള ആളുകളെ സ്നേഹിക്കും, ആരോഗ്യമുള്ളവനെ സ്നേഹിക്കും, സ്ഥാനമാനങ്ങളുള്ളവനെ സ്നേഹിക്കും. എന്തായാലൊക്കെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. പണക്കാരനെ സ്നേഹിച്ചാൽ അവനോട് പണം കിട്ടും, സ്ഥാനമുള്ളവനോട് സ്നേഹം വെച്ചാൽ അവനോട് വല്ല കാര്യവും നടക്കും, ആരോഗ്യമുള്ളവനെ സ്നേഹിച്ചാൽ അവനെ കൊണ്ട് നമുക്ക് സെക്യൂരിറ്റി ലഭിക്കും. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനാണ് സ്നേഹിക്കുന്നത്? എന്തിനാണ് സ്നേഹിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾക്കാണോ സ്നേഹിക്കാൻ പറ്റുക, മുഴുവൻ കാര്യങ്ങൾക്കും റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാം. സ്നേഹിക്കപ്പെടാൻ എന്തെല്ലാം ഒരു മനുഷ്യനിൽ വേണമോ അതെല്ലാം നബിതങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടൊരു മനുഷ്യന് വേണ്ടത് എന്താണ്? എന്താണ്? സൽസ്വഭാവമാണ്. സ്വഭാവമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടാൻ പറ്റിയ കാരണം. സൗന്ദര്യത്തെ സ്നേഹിച്ചാൽ അത് ഒരു വസൂരി പിടിച്ചാൽ, ഒരു ചിക്കൻ പോക്സ് ഉണ്ടായാൽ അതിന്റെ കാര്യം കഴിഞ്ഞു. അല്ലെങ്കിൽ നല്ലൊരു പനി വന്നാൽ ചിലപ്പോ അവന്റെ ആ ചർമ്മങ്ങൾ ഉണങ്ങിപ്പോകും.
ആരോഗ്യത്തെ സ്നേഹിച്ചാൽ അതും അതേപ്രകാരം ചെറിയൊരു വയറ്റിൽ വേദന വന്നാൽ അതിന്റെ കാര്യം അവസാനിച്ചു. പണത്തെ സ്നേഹിച്ചാലോ അതൊരു ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അവന്റെ കാര്യവും അവസാനിച്ചു. സ്ഥാനങ്ങളുള്ളവന് സ്നേഹിച്ചാലോ അത് അടുത്ത ഇലക്ഷൻ വരുന്നത് വരെ മന്ത്രി ഉണ്ടാകും, പിന്നെ മന്ത്രി ഉണ്ടാവോ? പിന്നെ മുൻമന്ത്രിയായിരിക്കും. അപ്പോ സൽസ്വഭാവത്തിന്റെ പേരിൽ സ്നേഹിച്ചാൽ ആ സ്നേഹം വല്ലാത്തൊരു സ്നേഹമാണ്. എന്നാൽ ഇപ്പറയപ്പെട്ട ഭൗതിക ഗുണങ്ങളെല്ലാം ഉള്ളതോടുകൂടി وكان صلى الله عليه وسلم احسن الناس خلقا وخلقا മുഫ്തി ദിയാരിൽ മദീന ഷാഫിഈ മദ്ഹബിന്റെ മദീനയിലെ മുഫ്തിയായിരുന്ന ജഅഫറുൽ ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മൗലിദിൽ പറഞ്ഞ ആ നസ്ർ അതാണ്. وكان صلى الله عليه وسلم احسن الناس خلقا وخلقا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീരത്തിന്റെ സൃഷ്ടിപ്പ് കൊണ്ടും സ്വഭാവം കൊണ്ടും ഏറ്റവും ഉത്തമരായിരുന്നു. സ്വഭാവം നന്നാകണം. وانك لعلى خلق عظيم നബിയെ അങ്ങ് ഏറ്റവും ഏറ്റവും വലിയ മഹത്തരമായ സ്വഭാവത്തിന്റെ മേലാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തു. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, മുത്തനബിയിൽ നിങ്ങൾക്ക് പിൻപറ്റാനുള്ള മോഡലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല മോഡൽ ഏതാണ്? മോഡലുകൾ ഒരുപാട് രംഗത്തുണ്ടല്ലോ. ആരാണ് ഏറ്റവും നല്ല മോഡൽ? മുത്തനബിയാണ്. മോഡൽ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്ന ആള്. ഇന്ന് മോഡൽ എന്ന് പറയുന്നത് തീരെ പിൻപറ്റാൻ പറ്റാത്ത അഗ്ലി ആ പിക്ചറിനാണ് ഇന്ന് മോഡൽ എന്ന് പറയുന്നത്. തുണി ഉടുക്കാതെ നടക്കുന്നവർക്ക് نبي عظيم خلق الخلق الذي له عظم الرحمن في أعظم الكتب مدينة شريف حجرة الشريفة باغت مواجهة الشريفة ولد باغت مغل الكتب چدگانام ആ ചുറ്റുഭാഗത്ത് ഇങ്ങനെ എഴുതി തുടങ്ങി വന്ന് അവസാനത്തെ വരിയതാ അത് കൊത്തിവെച്ചതായി മദീന ഷരീഫിൽ കാണാം. നബിയുൻ അളീമുൻ ഖുലുഖുൽ ഖുലുഖുൽ ലദി ലഹു അള്ളമർ റഹ്മാനു ഫീ അഅളമിൽ കുതുബി, ഏറ്റവും അഅളമുൽ കുതുബായ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതാണ് പുന്നാര നബിതങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ്. ആകാര വിശേഷണം എന്ന് പറയുന്നത് അത് മദ്ഹ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വിരൂപിയായ മനുഷ്യനെ, വൈകല്യമുള്ളവരെ സ്വരൂപിയെ സ്നേഹിക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ സാധാരണ മനസ്സ് മറ്റ് താല്പര്യങ്ങൾ വെച്ചിട്ടോ ഈമാൻ വെച്ചിട്ടോ തഖ്വ വെച്ചിട്ടോ അല്ല. ഒരു മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ മനസ്സ് സാധാരണഗതിയിൽ കോങ്കണ്ണുള്ളവനെയും മൂക്ക് പൊട്ടിയവനെയും കൊന്ത്രമ്പലുള്ളവനെയും കാലുമുടക്കാനുള്ളവനെയും ഒക്കെ സ്നേഹിക്കോ? ഒരു പെണ്ണന്വേഷിക്കുമ്പോ അങ്ങനത്തെ പെണ്ണുണ്ടോ എന്ന് ആരെങ്കിലും അന്വേഷിച്ചു പോകാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ പെണ്ണിനെ അന്വേഷിക്കോ? നല്ല മനസ്സുള്ള ആളുകൾ അത്തരം ആളുകളെ തെരഞ്ഞെടുക്കും. അതവരുടെ സഹനമാണ്. അതിന് അള്ളാഹു അവർക്ക് കൂലി കൊടുക്കും. എത്ര നല്ല മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, നല്ല സുന്ദരന്മാരായ ആളുകൾ, മുടക്കാനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുന്നവർ തിരിച്ചുണ്ടാകും. അത് നല്ല മനസ്സ്, വിശാലമായ മനസ്സിന്റെ അവസ്ഥയാണ്. എന്നാൽ സാധാരണ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതം സ്വഹാബത്ത് വിശദീകരിച്ചിട്ടുണ്ട്.
അതാണ് മദഹ് പറയൽ യഥാർത്ഥത്തിൽ ഒരു ഒരു ആവശ്യം ആയിരുന്നില്ല എങ്കിൽ ശരീരത്തിന്റെ പോരിശ പറയേണ്ട കാര്യമുണ്ടോ? നബിതങ്ങളുടെ സ്വഭാവവും ഗുണങ്ങളും പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പിൻപറ്റാം. നബിതങ്ങളുടെ പല്ലുകൾ മുല്ലപ്പൂവ് പോലെ സുന്ദരമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് നമുക്ക് എന്താ കാര്യം? നമുക്കതുപോലെ പല്ല് വരച്ച് ശരിയാക്കാൻ കഴിയോ? ഇല്ല. അപ്പൊ അതാ നബിതങ്ങൾ മദഹ് പറയുക എന്നത് മാത്രമാണ് ആ ഹദീസിന്റെ ലക്ഷ്യം. നബിതങ്ങളുടെ നിറം ഏറ്റവും ആകർഷകമായ നിറം ഉള്ളു ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല അറിവിൻ അല്ല കുറിയവർ നല്ല തടി മുഖം വട്ടനിലാവേ. പുതിയ കുട്ടികൾക്കൊന്നും ഈ പാട്ട് അറിയില്ല. അറിയോ? പഴയ ഉമ്മമാർക്ക് അറിയാമായിരുന്നു. അവര് തൊട്ടിൽ കുഞ്ഞുങ്ങളെ ആട്ടുമ്പോ ഇത്തരം കവിതകൾ ചൊല്ലിയിട്ടാണ് ആട്ടിയിരുന്നത്. ആർക്കറിയാം ഇപ്പൊ എന്തു പാട്ട് പാടിയിട്ടാണ് തൊട്ടിലാട്ടുന്നത്? സുബ്ഹാനല്ലാഹ്, കാലഘട്ടം എവിടെ ചെന്നു പോയി. ഇത്തരം പാട്ടുകൾ പഴയ കിതാബ് എടുത്ത് പരിശോധിക്കണം, എന്നിട്ട് പാടണം. എന്ത് അർത്ഥം ഉൾക്കൊള്ളുന്ന പാട്ടാണല്ലേ? പാട്ടിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആ ചുവപ്പും വെളുപ്പും നിറഞ്ഞ തനി വെള്ളയായിട്ട് കണ്ടാൽ അറപ്പ് തോന്നുന്ന സ്വഭാവം അല്ല, ചുവന്നിട്ട് തീയിന്റെ കളറുള്ളതും അല്ല, ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നിറം. അയാളെ കണ്ടാൽ ഓഹ്, അയാളൊരു നീളാങ്കുലിയാണ് എന്ന് പറയുന്ന ആളല്ല, ഒരു കുള്ളാസാണ് എന്ന് പറയുന്നതും അല്ല. സമൂഹത്തിൽ നിന്നാൽ ഏറ്റവും ആളുകളുടെ ഇടയിൽ നോക്കിയാൽ കാണുന്ന ഒത്ത ഉയരമുള്ള, എന്നാൽ അമിതമായ നീളം ഇല്ലാത്ത, കൈയും കാലും ഒക്കെ പരിശോധിച്ചാൽ അത് അത്യാവശ്യം മസിലും തുടുപ്പുമുള്ള, ശക്തിയുള്ള, അമിതവണ്ണമില്ലാത്ത, നടക്കുന്നത് കണ്ടാൽ ഒരു ഒരു മിലിറ്ററിയുടെ സെറ്റപ്പ് പോലെ നബിയങ്ങളുടെ നടത്തം കണ്ടാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യവും മുടി വാർന്ന് പിന്നോട്ട് വാർന്നു വെച്ച് പിന്നിൽ മുറിച്ച് ചില സമയത്ത് പെരടി വരെ ചിലപ്പോ അതിന്റെ മേലെ ആക്കി കൃത്യമായി മുറിച്ചു വെച്ച് എണ്ണ തേച്ച് പല്ലു തേച്ച് താടി വാർന്നു വെച്ച് മീശ ശരിപ്പെടുത്തി ഇങ്ങനെ അത് സൗന്ദര്യം സംരക്ഷിക്കാൻ പോകുന്ന സമയത്ത് നല്ല സദസ്സുകളിലേക്ക് പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കുക. ആരാണ് ലോകത്ത് പഠിപ്പിച്ചത്? ആരാണ് പഠിപ്പിച്ചത്? അഹ്സനു സിയാബക്കും, നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം ധരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. നബിതങ്ങളുടെ വസ്ത്രം കാലഘട്ടത്തിൽ ലഭിച്ചതിൽ നബിതങ്ങൾ കയ്യിലൊന്നും ഇല്ലാത്ത ആളാണ്, വലിയ സമ്പന്നനല്ല. പലപ്പോഴും തുടർച്ചയായ ദിവസങ്ങളിൽ നബിതങ്ങളുടെ വീട്ടിൽ അടുപ്പിൽ തീക്കത്തിയിട്ടില്ല. ഒരു ദിവസം ഭക്ഷണം ഉണ്ടാക്കിയാൽ രണ്ടാമത്തെ ദിവസം തീക്കത്തിക്കില്ല, ചൂടാക്കിയിട്ടൊന്നും കഴിക്കാറില്ല. എന്താ തിന്നതൊരിക്കലും ബാക്കിയാവാറില്ല, അതിന് മാത്രം അവിടെ ഉണ്ടാവാറില്ല. ചൂടാക്കി കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ എന്നാൽ ഉള്ളത് കണ്ടാൽ നല്ല വൃത്തിയിലും വെടുപ്പിലും. അഹ്സനു സിയാബക്കും, ഇതൊക്കെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ കാര്യവും പഠിപ്പിച്ചു. അങ്ങനെ ശരീരത്തിന്റെ സ്വഭാവം സ്വഹാബത്ത് വളരെ സ്പഷ്ടമായി അത് വിശദീകരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു ന്യൂനതയും പറയാനില്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ് പഠിക്കേണ്ടത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദാബുകൾ, ചിട്ടകൾ, അവിടുത്തെ നൃത്തവും ഇരുത്തവും നോട്ടവും സംസാരവും കുടുംബത്തോടുള്ള ബന്ധവും സന്താനങ്ങളെ പരിപാലിക്കുന്നതും എല്ലാം എത്ര വളരെ വ്യക്തമായി മഹാന്മാർ രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യവും വിട്ടുപോകാതെ മുഴുവൻ കാര്യങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ശരീരത്തെ കുറിച്ച് പറയുന്ന സമയത്ത്, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് താടിരോമങ്ങളിൽ എത്ര എണ്ണം നരച്ചിരുന്നു, അതിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആരുടെ ചരിത്രമാണ് ഇവിടെ അന്വേഷിച്ചാൽ അങ്ങനെ കിട്ടുക? ബയോഗ്രഫികൾ, ആട്ടോബയോഗ്രഫികളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെ സ്പഷ്ടമായി കാര്യങ്ങൾ ചിത്രീകരിച്ചത് ലോകാവസാനം വരെ, അതും എഴുതിവെച്ച പുസ്തകം കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബുകൾ വാങ്ങിക്കൊണ്ടുവന്നല്ല, പരമ്പരാഗതമായി പരമ്പരകളായി ഓരോരുത്തർ ഓരോരുത്തരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി അങ്ങനെ തന്നെ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ നിലനിന്നു പോരുന്ന ചരിത്രം. പുനാരണ നബിതങ്ങളുടെ തന്റെ ഗ്രൂപ്പുമായി നബിതങ്ങൾ നടക്കുകയാണെങ്കിൽ, സ്വഹാബത്തിനെയും കൊണ്ട് നടക്കുകയാണെങ്കിൽ, നബിതങ്ങൾ ഏറ്റവും മുന്നിൽ, ലീഡർ, മറ്റുള്ളവർ പിന്നിലും. അങ്ങനെയല്ല, നബിതങ്ങൾ അവരെ മുന്നിൽ നടത്തും, എന്നിട്ട് പിന്നിൽ വാച്ച് ചെയ്ത് എന്തെങ്കിലും അപാകങ്ങളുണ്ടോ, നബിതങ്ങൾ അത് വാച്ച് ചെയ്തുകൊണ്ട് പിന്നിൽ നടക്കും, ആവശ്യമുള്ളപ്പോ മുന്നിലും നടക്കും. നബിതങ്ങളുടെ നോട്ടം ഭൂമിയിലേക്കാണ് എപ്പോഴും ഉണ്ടായിരുന്നത്, ആകാശത്തേക്കുള്ള നോട്ടമല്ല. ഇങ്ങനെ കണ്ണും തുറിച്ച് ആകാശത്തേക്കല്ല കൂടുതലും നോക്കിയിരുന്നത്, ഭൂമി ആകാശത്തേക്ക് നോക്കാറുണ്ട്. പാതിരാത്രിയിൽ എഴുന്നേറ്റാൽ ആകാശത്തേക്കാണ് നോക്കുക. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅല ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار تحجد നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ നബിദങ്ങൾ വുളു ചെയ്തിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ഈ ആയത്തോതും ഇന്ന ഫി ഖൽഖി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞ ആയത്തോതും എന്തിനാ ആകാശത്തേക്ക് നോക്കുന്നത്? വാനലോകത്ത് കാണുന്നതാ നക്ഷത്രങ്ങളും ഗോളങ്ങളും അതിലെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആയത്തോതിയിട്ട് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ചിന്തിക്കും. എന്നാൽ സാധാരണ ജീവിതത്തിൽ കൂടുതൽ സമയവും ഭൂമിയിലേക്കാണ് നോക്കുക. കണ്ണ് താഴ്ത്തിയിടുക എന്ന് പറയുന്നത് ഒരു മഹത്വത്തിന്റെ സ്വഭാവമാണ്. ഖുതുബുൽ ആലം അവരെ കണ്ടിരുന്നില്ലേ, അവരുടെ ആ നോട്ടം അങ്ങനെയായിരുന്നല്ലോ. കിടന്ന് സംസാരിക്കുകയാണെങ്കിലും ഇനി ചിലപ്പോൾ എഴുന്നേറ്റിരുന്നാലും കണ്ണിങ്ങനെ വെച്ചിട്ട് ഇരിക്കുന്നത് കാണാം സംസാരിക്കും. കണ്ണ് താഴ്ത്തിയിടുക എന്ന് പറയുന്നത് ഇതൊരു വലിയ സ്വഭാവമാണ്. ആ കണ്ണ് താഴ്ത്തി താഴോട്ട് നോക്കുക, തുറച്ച് കണ്ണിലേക്കും മുഖത്തേക്കും നോക്കുകയല്ല. മോഡേൺ വ്യക്തിത്വ വികസനത്തിൽ പഠിപ്പിക്കുന്ന എന്താ, മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക, ചാടിയിട്ട് എങ്ങനെയാണ് ഷേക്ക് ഹാൻഡ് ചെയ്യുക, ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അഭിനയത്തിന്റെ മുസാഫഹത്വം നബിദങ്ങളുടെ താഴോട്ട് തന്നെ കൂടുതൽ നോക്കുകയും മാത്രമല്ല കൂടുതൽ സമയവും ആ നോട്ടം ചിന്തയാണ് നോക്കുന്ന. കണ്ണ് ഇവിടെ കിടക്കുകയാണെങ്കിൽ കണ്ണിന്റെ പിറകിൽ അതിനേക്കാളും വലിയ നോട്ടമാണ് ചിന്തയായിരുന്നു, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ഈ വിശുദ്ധ ദീൻ പ്രചരിപ്പിക്കുന്നതിന്റെ ചിന്ത, തന്റെ സമൂഹത്തെ കുറിച്ചുള്ള ചിന്ത, അതായിരുന്നു നബിദങ്ങൾ. അങ്ങനെയാണെങ്കിലും സ്വഹാബത്തുമായി കൂടിച്ചേരും, അവരോട് സംസാരിക്കും, എല്ലാ വിഷയങ്ങളിലും ഇടപെടും. എന്നാൽ ഒഴിവുള്ള സമയത്ത് മുഴുവനും അള്ളാഹുവിൽ ചിന്തിച്ച് അങ്ങനെ നിൽക്കും. വേണ്ടാത്ത സംസാരങ്ങളൊന്നും പറയില്ല, പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും. ഫുദൂലുൽ കലാം നബിദങ്ങളുടെ സംഭാഷണത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല വേണ്ടാത്ത സംസാരങ്ങൾ. എന്താണ് വേണ്ടാത്ത സംസാരം എന്ന് പറഞ്ഞാ? വേണ്ടാത്ത സംസാരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് കൈവന്നിക്ക് കണ്ടെ. ആരും പൊന്തിക്കണ്ട, എല്ലാവരും അതാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ചിന്തിച്ചു നോക്കിയാൽ ഞാൻ വേണം 5 മിനിറ്റ് തരാം. ഏതെല്ലാം മണ്ഡലത്തിൽ ഏതെല്ലാം സ്ഥാനാർത്ഥികളാണ്, അവിടെ ആരാണ് ജയിക്കുക, ഇവിടെ ആരാണ് ജയിക്കുക, അവിടുത്തെ മറ്റേ പ്രശ്നമുണ്ട്, അവിടെ അടിയൊഴുക്കുണ്ടാകും,
ഏത് കടയിൽ ചെന്നാലും തിണ്ണയിൽ ചെന്നാലും പള്ളിയിൽ ചെന്നാലും എവിടെയും സംസാരം ഇതല്ലേ. ഈ സംസാരം എന്തിനുള്ളതാണ്? പാർട്ടി പ്രവർത്തകർ ചിലപ്പോ കണക്ക് കൂട്ടുകയും അവരുടെ പ്രവർത്തനങ്ങളും ആയിരിക്കും. നമ്മളിത് പറഞ്ഞിട്ട് എന്താ വിട്ടെ? നമ്മൾ പറഞ്ഞുകൊണ്ട് അയാൾ ജയിക്കുവോ അല്ലെങ്കിൽ തോൽക്കുവോ? നമ്മൾ കണക്ക് കൂട്ടിയത് കൊണ്ട് ഇവിടെ ഭരണകൂടം ഉണ്ടാക്കാൻ സാധിക്കുവോ? ഇല്ല. അങ്ങനെ ഫലമില്ലാത്ത സംസാരം, ഇതിനാണ് പാഴ് സംസാരം എന്ന് പറയുക. ഒരു മഹാൻ പറഞ്ഞു, പാഴ് സംസാരം തീരെ പറയരുത്. എത്രയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇതിലിങ്ങനെ കോഴിക്കോട്ടൊക്കെ പോകുമ്പോ വണ്ടിയിൽ പോവാണ്, മാങ്കാവിലെത്തി. മാങ്കാവിലെത്തില്ലേ എന്ന് പറയും നമ്മള്. അപ്പൊ മൂപ്പര് അഭിപ്രായനുസരിച്ച് അത് പറയേണ്ട ആവശ്യമില്ല. മാങ്കാവിലെത്തില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താ എത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവിടെ എത്തില്ലേ? ബസ് ഇറങ്ങാനായിട്ടുണ്ട് എന്ന് പറയാനാണെങ്കിൽ കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ പറയും. ആ വെറും പറച്ചിലുകൾ ഇനി നാളെ മുതൽ കണക്ക് ഒന്ന് നോക്കിയാൽ മതി, വൈകുന്നേരം വരെ എത്ര പറയുന്നു എന്ന്. പറയുന്നതിൽ കൂടുതലും വെറും സംസാരം, ഫലമില്ലാത്ത സംസാരങ്ങളായിരിക്കും. ഫലമുള്ളതേ സംസാരിക്കും. എന്നാ പിന്നെ ആളൊന്നും മിണ്ടാതെ ഇങ്ങനെ വളരെ കൃത്യമായി, വെള്ളം വേണം, ഭക്ഷണം കൊണ്ടുവരും, വാതിൽ തുറക്കും, ഇങ്ങനെ മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ ഒരാൾ വന്നിട്ട് അയാൾ കച്ചവടത്തിന്റെ ഒരു കാര്യം, അതെനിക്ക് എന്റെ ആവശ്യത്തിൽ പെട്ടാല എന്നില്ല. സ്വഹാബത്തിന്റെ കൂടെ കൂടിയാൽ അവര് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞാ അപ്പൊ അതിനെ കുറിച്ച് നിബിധങ്ങൾ പറയും. പക്ഷെ നിബിധങ്ങൾ പറഞ്ഞാൽ വെറുതെ ആകൂല, അതിലെല്ലാം പോയിന്റ് ഉണ്ടാകും. കുടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ അതിനെ കുറിച്ച് പറയും. യാത്രയെ കുറിച്ച് പറഞ്ഞാൽ അതിനെ കുറിച്ച് സംസാരിക്കും. അവര് ദുനിയാവിന്റെ വിഷയങ്ങൾ സംസാരിച്ചാൽ അതിൽ നിബിധങ്ങൾ സംസാരിക്കും. കാരണം ഒരു ഗ്രൂപ്പിന്റെയും സമൂഹത്തിന്റെയും ആ സൗഹൃദ ബന്ധത്തിന്റെ മാനസികാവസ്ഥ പരിഗണിക്കണം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ആവശ്യത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. സംസാരങ്ങൾ നബി വളരെ സൂക്ഷിച്ചിരുന്നു. എല്ലാവരെയും നബിതങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ, മോഡലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിൻപറ്റേണ്ട കാര്യങ്ങൾ, നബിതങ്ങളുടെ മാത്രമായ വിശേഷണങ്ങളും ഉണ്ട്. നബിതങ്ങളുടെ മാത്രമായ വിശേഷണങ്ങൾ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. നബിതങ്ങൾ ചിലപ്പോ ദിവസങ്ങളോളം രാത്രിയും പകലും ഉറങ്ങാതെ ഇബാദത്ത് ചെയ്യും, അത് നമുക്ക് സാധിക്കില്ല. സാധിക്കാത്ത കാര്യം എടുക്കാൻ നമ്മോട് കൽപ്പനയില്ല. തുടർച്ചയായി ചിലപ്പോ നോമ്പനുഷ്ഠിക്കും, അത് നമ്മോട് പിൻപറ്റാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുള്ള ചില പ്രത്യേക സുന്നത്തുകൾ ഉണ്ട്, അത് എല്ലാവർക്കും ഇല്ല. എന്നാൽ നബിതങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പിൻപറ്റേണ്ട സുന്നത്തുകൾ അതന്വേഷിച്ച് പഠിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു മുഹിബിന്റെ ലക്ഷണമാണ്. ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തു നോക്കാനുള്ള ഒരാഗ്രഹം. നബിതങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഇടത്തുകാലിൽ ഇരുന്ന് വലതുകാല് പൊക്കി വെക്കുമായിരുന്നു എന്നൊരു ഹദീസ് കണ്ട ഒരു ദിവസമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും അങ്ങനെ ഇരിക്കാനുള്ള ഒരു പൂതി, ഒരാഗ്രഹം മനസ്സിലുണ്ടായി കിട്ടിയാൽ അതിന് മഹബ്ബത്ത് എന്ന് പറയും. നബിതങ്ങളുടെ വസ്ത്രധാരണം ഏത് രൂപത്തിലായിരുന്നു എന്ന് കണ്ടാൽ അപ്പൊ ഒരിക്കലെങ്കിലും ആ ഒരു നിറത്തിലുള്ള ഡ്രസ് ഇട്ട് വെക്കാം, ഒരു ദിവസമെങ്കിലും ആ ഒരു കുപ്പായിട്ട് വെക്കാം, ഒരു ദിവസമെങ്കിലും ആ തലയെ കിട്ടുന്ന അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടാവുക. അങ്ങനെയാണ് സ്വഹാബത്ത് നടന്നിരുന്നത്. മുത്തബിഉസ്സുന്ന സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമറുൽ ഖത്താബ് തങ്ങളുടെ മകൻ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ പ്രമുഖനായ പണ്ഡിതനാണ്. മുത്തബിഉസ്സുന്ന എന്ന അതാ സ്നേഹം, ആ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത്തിബാഅണ്. സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഇത്തിബാഅ്. ചിലപ്പോൾ ചെരുപ്പില്ലാതെ നടക്കും, ചിലപ്പോ ചെരുപ്പ് നടത്തിയിട്ട് ചവിട്ടിയിട്ട് നടക്കും. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഏറ്റവും മുന്തിയ കുതിരപ്പുറത്തും എല്ലാം നബിതങ്ങൾ കയറിയിട്ടുണ്ട്. മഹാന്മാരുടെ ജീവിതത്തിൽ എങ്ങനെ കാണാമത്? ഗുണ്ടൂർ ഉസ്താദ് ഒരു കഴുതയെ വാങ്ങി ഒരിക്കൽ
എന്നിട്ട് കൊണ്ടുവരുന്ന കയറിയിട്ട് ചെമ്മാട്ടങ്ങാടിയിലൊക്കെ കഴുതപ്പുറത്ത് ഇങ്ങനെ വരുമായിരുന്നു. അത് ആ സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ടാ കുതിരപ്പുറത്ത് സവാരി ചെയ്തത്. ആ സുന്നത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആ സർട്ടിഫിക്കറ്റ്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് മോഡൽ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മോഡലുണ്ട്. അപ്പൊ അത് പരിശോധിക്കുകയും സീറ പഠിക്കുകയും നമ്മള് സഹോദരന്മാർ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ സ്വഭാവമാക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലും ചെന്ന ഒരു നിശ്ചയത്തിന് എന്ന മുസ്ലിയാരെത്താനുണ്ട്, തങ്ങളെത്താനുണ്ട്, അപ്പൊ പത്തിന്റെ താമസമുണ്ട്, അവിടെ ഇരിക്കാം, അപ്പൊ എന്താ ചർച്ച ചെയ്യാ? അവിടെ ചർച്ച ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറയിൽ നിന്നുള്ള ഒരു കാര്യം ഒരാൾ പറയണം, അല്ലെങ്കിൽ ഇൽമ് പറയണം, കർമ്മശാസ്ത്രം പറയണം, ഒരു മസല പറയണം, അല്ലെങ്കിൽ ചോദിക്കണം, എന്താണ് ഉസ്താദേ ഈ നെൽകൃഷിയുടെ സക്കാത്ത് എങ്ങനെ കൊടുക്കണം? അയാൾ നെല്ല് കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ അപ്പൊ ചോദിക്കും, മറ്റുള്ളൊക്കെ കൂടും കേൾക്കും, അങ്ങനെയല്ല, എങ്ങനെയാണ്? ഒരു ഡിസ്കഷൻ വരും, അവിടെ ചർച്ച വരും. അതുപോലെ തങ്ങളുടെ സീറ എവിടെയായിരുന്നു? നബിതങ്ങൾ ആദ്യമായിട്ട് നബിതങ്ങളുടെ സ്വഹാബത്ത് ഹിജ്റ പോയത് എങ്ങോട്ടായിരുന്നു? ഏത് തീയതിയായിരുന്നു? നബിതങ്ങൾ എവിടെ വെച്ച് വരുമ്പോഴായിരുന്നു? നബിതങ്ങളുടെ ഉമ്മ മരിച്ച് എന്നായിരുന്നു അത്? മക്കത്ത് വെച്ചല്ലേ? അല്ലല്ലോ, മദീന വെച്ചാണ്. മദീന എന്നല്ലല്ലോ. അപ്പൊ മറ്റേ ആൾ പറയും, അല്ല, മദീനയിൽ നിന്ന് വരുന്ന വഴിയിലാണ് അബുവാ എന്ന സ്ഥലത്ത്. ആ അപ്പൊ ഒരു ഇൽമ കിട്ടി. പിന്നെ അടുത്ത സ്ഥലത്ത് വേറെ ഒരു പരിപാടിക്ക് പോകാനുണ്ട്, വീട് കുടിയിരിക്കലിന് പോകാനുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ കുറഞ്ഞ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ അപ്പോ കാക്ക സംസാരം തുടങ്ങണം. മുത്തനബിന്റെ ഉമ്മ വഫാത്തായത് അബുവായിൽ വെച്ചാണ്. ഞാൻ ആദ്യം കരുതിയ മക്കത്ത് വെച്ചാന്നായിരുന്നു. ഇന്ന് അസറിനവിടെ നിശ്ചയത്തിന് പോയപ്പോ അവിടുന്ന് ഉസ്താവ് പറഞ്ഞോട് ചോദിച്ചപ്പോ ഉസ്താവ് ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോ അവിടെയുള്ള ആളുകളും കേട്ടു. നമ്മുടെ സംസാരങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ സീറയും ഫിഖും നല്ല കാര്യങ്ങളും പറയാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് ജീവിതത്തിൽ ഒരു സ്വഭാവമാക്കി എടുത്താൽ അതുകൊണ്ട് നമുക്ക് വലിയ കാര്യം ഉണ്ടാകും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒഴിവ് സംസാരങ്ങൾ അത്തരം കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക. നിവിധങ്ങൾ ദേഷ്യപ്പെടാറുണ്ടോ? നബിതങ്ങൾ ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടില്ല. കറിയിൽ ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കൊടാലി എടുത്തിട്ട് ഉമ്മയെ കൊന്ന മനുഷ്യൻ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അലക്കി വസ്ത്ര അലക്കിയല് നീലം മുക്കിയിട്ട് എന്താണ് ഇത്ര ചോപ്പിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ അടിക്കുന്നവൻ, അങ്ങനത്തെ ഒരു പ്രശ്നത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടില്ല. നബിതങ്ങളുടെ ഹാദിമായി വർഷങ്ങളോളം നിന്ന സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ ഹാദിമിന്റെ പേരെന്തായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു, മക്കളുണ്ടാകുമ്പോ പേരിടാൻ വേണ്ടി അന്വേഷിക്കുന്ന പോലെ അനസ് നല്ല പേരിട്ടോ? പേരിടാൻ അന്വേഷിക്കുമ്പോ കണക്ക് കൂട്ടിയിട്ട് അപ്പുറം ഇപ്പുറം ഒപ്പിച്ചിട്ട് ഉസ്താദിനോട് പറക്കത്തിന് പേര് ചോദിക്കും. എന്നാ ഉസ്താദ് പറഞ്ഞെടുത്താലോ? അല്ല ഉസ്താദ്, വേറെ ഒന്നും പറ്റുമോ? ഓന്റെ സ്റ്റൈലുള്ള പേര് കിട്ടണം, എന്നാ പിന്നെ ഓൻ എന്നെ കിട്ടാ പോരെ. സ്വഹാബത്തിന്റെയും മഹാന്മാരുടെയൊക്കെ പേര് ബിലാൽ. ആഷിഖുകളുടെ വീട്ടിൽ ബിലാൽ ഉണ്ടാകും, ഉവൈസ് ഉണ്ടാകും, ആ സ്നേഹത്തിന്റെ പേരിലാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാദിമായി ഇത്രയും കാലം നിന്നിട്ട് ലിമാ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? ഈ രണ്ട് ചോദ്യവും ഇക്കാലം അത്രയും എന്നോട് ചോദിച്ചിട്ടില്ല. ദേഷ്യപ്പെടാറില്ല, ആഹ്റത്തിന്റെ വിഷയത്തിലാണെങ്കിൽ നല്ലോണം ദേഷ്യപ്പെടും, മുഖം ചോക്കും. നിങ്ങൾ കണ്ടില്ലേ, നബി ഞങ്ങളെ കല്ലെറിഞ്ഞു,
അവിടുത്തെ മുൻപല്ല് പൊട്ടി, നെറ്റിത്തടത്തിൽ മുറിവേറ്റു, കാലിന് മുറിവേറ്റിട്ട് രക്തമൊലിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. വിവരമില്ലാത്തവരാണ്, പഠിച്ചോനെ പുറത്തെടുക്കണേ. ആ പുന്നാര ശരീരത്തിൽ നിന്നൊരു രക്തം ഭൂമിയിലേക്ക് ഉറ്റിയാൽ അതിന്റെ പേരിലെങ്ങാനും കോപമുണ്ടായിരുന്നുവെങ്കിൽ ആ ഭൂമി നശിച്ചു പോകും. നബി ഞങ്ങൾക്ക് ദേഷ്യമില്ല. അതേസമയം സഹോദരന്മാര് മനസ്സിലാക്കണം, ഒരിക്കലതാ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ ഒരു നിലക്കും വിട്ടുപോകുന്നില്ല. നിസ്കാരത്തിന്റെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്, നിസ്കാരം ഖളാ ആകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു. മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറാ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങളെ ദുആ ചെയ്യുന്നു പഠിച്ചവനെ, അവരുടെ വീടുകളും ഖബറുകളും തീയാൽ നിറക്കണമേ. എന്താ കാര്യം? നിസ്കാരം കളാക്കി കളഞ്ഞു. ആവശ്യമുള്ള സ്ഥലത്ത് ദേഷ്യപ്പെടും, എന്നാൽ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെടാറുണ്ടായിരുന്നില്ല. ചിരിക്കും ചിരിക്കും, എന്നാൽ നബി തങ്ങളുടെ ചിരി എന്ത് ചിരിയാ? പുഞ്ചിരി, തബസ്സും. വകാന അക്സറ ളഹകിഹി അത്തബസ്സും. നബി തങ്ങളുടെ ആ ചിരി എന്ന് പറഞ്ഞാൽ അതധികവും പുഞ്ചിരിയാണ്. അപൂർവമായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും, പൊട്ടിച്ചിരിക്കുന്നത് വളരെ കുറുക്കണം. ഫല്യദഹകു ഖലീലൻ വല്യബ്കൂ കസീറാ. അല്ലാഹു പഠിപ്പിച്ച അതാണ്, കൂടുതൽ കരയുക, കുറച്ച് ചിരിക്കുക. ആ ചിരി ഏത്? സന്തോഷത്തിന്റെ ചിരിയുണ്ടല്ലോ. എന്നാൽ ഈ പുഞ്ചിരി, മുഖപ്രസന്നതയുടെ പുഞ്ചിരി, നബിതങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എപ്പോഴും പുഞ്ചിരിയാണ്. അത് നബിതങ്ങളുടെ സ്വഭാവമായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധിക സമയത്തും എന്ത് കാര്യം പറഞ്ഞു കൊടുത്താൽ മൂന്ന് പ്രാവശ്യം പറയും. എന്തിനാത്? മനസ്സിലാകാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം പറയും. ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ മൂന്ന് പ്രാവശ്യം പറയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ഇത് ചിലപ്പോ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുട്ടികളോട് എന്തോന്ന് പറഞ്ഞു, മുനകത്ത് ഒരു വെള്ളം അടിച്ചിട്ടുണ്ട്, അപ്പൊ കൊണ്ടുവന്നു, പച്ചവെള്ളാണ്, ചൂടുവെള്ളം കൊണ്ടുവരാനല്ലേ പറഞ്ഞത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം പറഞ്ഞിട്ടില്ലേ, വെള്ളം കൊണ്ടുവന്നാ പറഞ്ഞത്. അപ്പൊ വ്യക്തമാക്കി കൊടുക്ക, കാര്യങ്ങൾ പറഞ്ഞാൽ അത് വളരെ വ്യക്തമാക്കി കൊടുക്കുക എന്നത് പുന്നാര നബി തങ്ങളുടെ സ്വഭാവമായിരുന്നു. സലാം പറഞ്ഞാൽ സദസ്സിലേക്ക് കയറി വരുമ്പോ ആദ്യം ഒരു സലാം പറയും, അടുക്കെത്തുമ്പോ ഒരു സലാം പറയും, പിന്നെ എന്റിൽ എത്തുമ്പോ മറ്റൊരു സലാം പറയും. അതേ പ്രകാരം സമ്മതം ചോദിച്ചിറങ്ങിപ്പോവുകയാണെങ്കിൽ ഞാൻ വരട്ടെ, അസ്സലാമു അലൈക്കും, എന്നാ പിന്നെ പോവല്ലേ, അതന്നെയല്ലേ പറഞ്ഞ്. അല്ല, അത് വീണ്ടും പറയും, വീണ്ടും പറയും, ഒരു മൂന്ന് പ്രാവശ്യം സമ്മതം പറയും. ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും. അതെന്തിനാന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാക്കാനും ഒരു വിഷയത്തിന് പൂർത്തീകരണത്തിനും വേണ്ടിയാ. ഇതിന്റെ അർത്ഥം എന്തു പറയുമ്പോഴും മൂന്ന് പ്രാവശ്യം പറയണം എന്നല്ല, പക്ഷെ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അത്രയും കാര്യം പറയും എന്ന്. ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഭക്ഷണത്തെ കുറ്റം പറയില്ല. നല്ല ഉഷാറാ ഭക്ഷണം എന്ന് പറയും. എവിടെയെങ്കിലും ചെന്നിട്ട് വെപ്പ് നന്നായിട്ടില്ലല്ലോ, ആരാണ് വെപ്പുകാരന്, ഉപ്പ് കൂടിപ്പോയല്ലോ, അല്ലെങ്കിൽ അടിയില് കാറിപ്പോയല്ലോ, ചൂട് പിടിച്ചു പോയല്ലോ, ഇങ്ങനെ ഒരു കുറ്റവും പറയില്ല. ഇഷ്ടപ്പെട്ടാ തിന്നു, അല്ലെങ്കിൽ തിന്നൂലെന്നല്ലാതെ കുറ്റം പറയില്ല. ഭക്ഷണത്തെ കുറ്റം പറയില്ല, ഭക്ഷണത്തെ കുറ്റം പറയരുത്, ഭക്ഷണത്തെ ആദരിക്കണം. അതുകൊണ്ടാ പഴയ കാലത്തെ ആളുകളൊക്കെ ഭക്ഷണവും ഇരുത്തുമൊക്കെ ഒരേ മജ്ലിസില, ഭക്ഷണത്തെ ഒരേ ലെവലിൽ വെക്കണം എന്നാ. ഭക്ഷണത്തിന്റെ നേരെ കാല് നീട്ടരുത്, ആദരിക്കണം. ആദരവും അങ്ങനെ ഒരു വിഷയമില്ലാത്തൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി
പരലോകത്ത് ഏറ്റവും കൂടുതൽ അടുത്തു വരാൻ സാധിക്കുന്ന കാര്യം സൽസ്വഭാവം എന്നതാണ്. ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖറബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും മഖ്ലാഖാ. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആഖിറത്തിൽ എന്നോട് ഏറ്റവും അടുത്തു വരുന്നവൻ നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കണം. മദ്രസ നടത്താൻ വേണ്ടി സംഭാവന കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ എത്ര രൂപ കൊടുക്കാറുണ്ട്? മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി സംഭാവന ചോദിച്ചാൽ, അല്ലെങ്കിൽ മദ്രസ ഫീസ് കൊടുക്കാൻ മാസത്തിൽ 100 രൂപ ഫീസ് കൊടുക്കണം എന്ന വലിയ കാര്യമാണ്. ശരീരം നന്നാക്കാൻ വേണ്ടി, പനി പിടിച്ചാൽ പാരസെറ്റാമോൾ കഴിക്കാൻ വേണ്ടി എത്രയാണ് ചെലവാക്കുന്നത്? ഡോക്ടർക്ക് ഫീസ് എത്രയാണ് കൊടുക്കുന്നത്? തടി നന്നാക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ എത്രയാണ് കുടിക്കുന്നത്? കവറിൽ കൊണ്ടുപോയി പുഴുവിന് തിന്നാനുള്ള ഈ ശരീരത്തിന് തിന്നാൻ വേണ്ടി എന്തെല്ലാം വിലക്കുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്? എന്നാൽ ഈ ശരീരത്തെ നന്നാക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ നല്ല ഭവനങ്ങൾ, ഏറ്റവും മുന്തിയ വീട് വേണം, ഏറ്റവും മുന്തിയ കാറ് വേണം, ഏറ്റവും നല്ല വസ്ത്രം വേണം, എല്ലാറ്റിനും പണം ചെലവഴിക്കുന്നവൻ പക്ഷേ സ്വഭാവം വാങ്ങാൻ വേണ്ടി എവിടെ ചെലവഴിക്കുന്നു? സ്വഭാവം നന്നാക്കാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള കാര്യം അതാണല്ലോ. ആഖിറത്തിലും ഏറ്റവും വലിയ കാര്യം കിട്ടുന്ന അതുകൊണ്ടാണല്ലോ. ദുനിയാവിലും അങ്ങനെ തന്നെയാ, നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടാകും. സ്വഭാവം നന്നാക്കാൻ ഉള്ള അതിനു വേണ്ടിയുള്ള ചെലവഴിക്കലാണ് മദ്രസാ പഠനം എന്ന് പറയുന്നത്. നല്ല മുഅല്ലിമുകൾ, ഒരു ഒരു കുട്ടിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന, അവന് ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു മുഅല്ലിം, ഒരു ഉസ്താദ്, അങ്ങനത്തെ ആളുകളായിരിക്കും വേണം. അങ്ങനത്തെവരെ അന്വേഷിച്ചു പോയി, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി ഒന്ന് സിയാറത്തിന് പോകണം. അവിടെ പോയിട്ടൊരു അതൊന്നിപ്പോ അവിടം വരെ പോകാൻ എത്ര വസനൂലിയാണോ? നാഗാലാൻഡും വീഗാലാൻഡും എന്ന് പറഞ്ഞിട്ട് തൂനിവാസം കാണാൻ വേണ്ടി മുസ്ലിം കുട്ടികളൊക്കെ പോകാറില്ലേ? എല്ലാ കൊല്ലവും പെരുന്നാളിന്റെ അന്ന് കാണാം. വീഗാലാൻഡ് കാണാൻ പോയി വരുന്ന വഴിയെ കുടുംബവും ഒന്നിച്ച് വാഹന അപകടത്തിൽ മരിച്ചു. അങ്ങനെ മരിക്കാത്തൊരു പെരുന്നാൾ എന്നാ ഉള്ളത്? സുഹൃത്തുക്കളെ, നമുക്ക് പോകാൻ പറ്റൂല. വിനോദം അനുവദനിക്കപ്പെട്ടതുണ്ട്. ആ വിനോദങ്ങളെല്ലാം മക്കള് വാപ്പനോട് പറയും, വീഗാലാൻഡ് പോകാൻ പോണം. വാപ്പ വിചാരിക്കും എന്തോ അത് മുന്തിയ കാര്യമാണ്, ഉടുത്തുണിയില്ലാതെ കുളിക്കുന്നത് കാണാനാണ് പോകുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഉള്ള സ്വഭാവം പഠിക്കാൻ വേണ്ടി, അപ്പൊ പഠിക്കാൻ വേണ്ടി നല്ല ഉസ്താദിനെ തിരഞ്ഞെടുക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുക, ദ്വാരപ്പിക്കാൻ വേണ്ടി. എത്രയോ ദൂരെ ഒരു മഹാന്റെ അവിടെ പോകുന്നു ദ്വാരപ്പിക്കണം. എന്തിനാ അവിടെ പോകുന്നത് ദ്വാരപ്പിക്കാനാ? ദ്വാരപ്പിക്കാൻ വേണ്ടി മാത്രം കൊച്ചിയിൽ വരെ പോവുകയോ? ആ അവിടെ ഒരു മഹാന്റെ 5 മിനിറ്റ് മുപ്പറെ കണ്ടുപോരാനാ? ഓ, ഇതിനാ അത്രയും ദൂരെ വന്നത്? അതെ, ആ ലക്ഷ്യം നമുക്ക് വേണം. ആലുവായി മൂപ്പരുടെ കറാമത്തിൽ കാണാം, വമിൻ കറാമാതിഹി മാ ഖാല ഹിനാത ശഖ്സാനി ഫീ ഹാജതി മിൻ നർലി കൈതകര ഫഖാല വാഹിദുഹും ഇൻ ലം നുലാഖി വലി ഖസ്ദും ബികച്ചി ബിഹി യഖ്ളി ലി അൽ വതറാ വഹിനമ വസല ഫീ ദാരി മഖ്സദിഹി قال الولي صريحا ذلك الخبر ഉറങ്ങണ്ട ആൾക്കാർ, ഉറക്കു തെളിയാൻ ഒരു കഥ പറഞ്ഞു. ആലുവായി അബൂബക്കർ മുസ്ലിയാർ വലിയ മഹാനായിരുന്നു. മൂപ്പര് കാണാൻ വേണ്ടി തിരൂരിലെ കൈത്തക്കരയിൽ നിന്ന് രണ്ടാൾക്കാർ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് അവരിങ്ങനെ പറഞ്ഞു,
നമുക്ക് അവിടെ പോകുമ്പോ അപ്പൊ മൗലിയർ പാപ്പനെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? മൗലിയർ പാപ്പനെ കണ്ടില്ല, നമ്മൾ കൊച്ചിയിൽ പോയാലോട്ട് ഷിപ്പ്യാർഡുണ്ട്, തുറമുഖുണ്ട്, പിന്നെ പലതും ഉണ്ട്, അതൊക്കെ കാണാം. അങ്ങനെ രണ്ടാളും അവിടെ എത്തിയപ്പോ മൂപ്പ രണ്ട് വിളിച്ചു പറയുന്നു, കൊച്ചിക്ക് പോണോ, കൊച്ചിക്ക് പോ, കൊച്ചിക്ക് പോണോ, അങ്ങോട്ട് പോയി ലാലുവിൽ കയറണ്ട എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന്റെ ഇടക്ക് പറഞ്ഞതാ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഭാവം എന്തെന്ന് ഓരോ ഓരോ കാര്യങ്ങളും പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം. അത് ആവർത്തിക്കണം. ആർക്കാണ്? നമുക്ക് ജീവിതത്തിൽ ഒരു സ്വഭാവം പഠിച്ചാൽ ആ സ്വഭാവം നമ്മോട് മറന്നുപോകും. മറ്റാരോടെങ്കിലും കൂടെ ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ അയാളുടെ സ്വഭാവം കുറച്ചിങ്ങോട്ട് പഠിക്കും, അല്ലെങ്കിൽ ഒരാളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ അയാളുടെ സ്വഭാവം പഠിക്കും. അങ്ങനെ നാം അറിയുന്നതും ജീവിതത്തിൽ ഉള്ളതുമായ പതിവുകൾ മാറിപ്പോകും. അപ്പോ ഇടക്കിടക്ക് സീറകൾ വായിക്കണം. നബിതങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും വലിയൊരു സ്വഭാവമായിരുന്നു അവിടുത്തെ ഔദാര്യം. ഞാൻ പറഞ്ഞല്ലോ, തുടർച്ചയായി വീട്ടിൽ അടുപ്പ് കത്താത്ത നബിതങ്ങൾ, പക്ഷേ നബിതങ്ങൾ കവി ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, അതിൽ ലാ പറയേണ്ടതുണ്ടല്ലോ, അല്ലെങ്കിൽ നബിതങ്ങൾ ലാ പറയില്ല, ലാ എന്നൊരു വാക്ക് പറയില്ല എന്ന് പറഞ്ഞാൽ ആര് ചോദിച്ചാലും ഇല്ല എന്ന് നബിതങ്ങൾ പറയില്ല. ഹദീസിൽ കാണാം, ഒരിക്കലും ആരോടും ലാ എന്ന് പറയില്ല. ചില ഹദീസ് കാണാം, ഇസ്ലാമിന്റെ പേരിൽ ചോദിച്ചാൽ പിന്നെ ഇല്ല എന്ന് പറയുന്നൊരു സ്വഭാവം ഇല്ല, എന്തെങ്കിലും കൊടുക്കും. ചിലപ്പോ ഒന്നും ഉണ്ടാകൂല, ഒന്നുമില്ലാത്തപ്പോഴും ആരെങ്കിലും വന്ന് ചോദിക്കും. ചോദിക്കുന്നവന് ഇത് തന്നെ ഒരു പണിയല്ലേ, കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ വീണ്ടും ചോദിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു കുപ്പായിട്ട് ഇങ്ങോട്ട് വന്ന്, അപ്പോ ഒരാള് വന്നിട്ട് കുപ്പായ എനിക്ക് തരുമോ എന്നാ ചോദിക്കുന്നത്. നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുപ്പായമാണ്. നബിതങ്ങൾ ഉള്ളിൽ ചെന്ന് കുപ്പായം മഴിച്ചു മാറ്റി വേറൊരു കുപ്പായം എടുത്തിട്ട് വന്നിട്ട് കൊന്നി അയാൾ കൊടുത്തു. അതായിരുന്നു സ്വഭാവം. അവിടെ തന്നെ അയച്ചു കൊടുത്തില്ല, കാരണം നബിതങ്ങൾക്ക് ഹയാ ഉണ്ടായിരുന്നു. ഹയാ സ്വഭാവത്തിൽ ഒന്നാ ഞാനത് പറയാം. ഈ കറമിന്റെ സ്വഭാവം ആദര ഉദാരത എന്ന് പറയുന്നത് ആര് ചോദിച്ചാലും കൊടുക്കും. ഇല്ല എന്ന് പറയില്ല, കയ്യിൽ ഇല്ലാത്ത സമയത്ത് വന്നാൽ ആ കടേന്ന് വായിക്കോണ്ടി ഞാൻ പിന്നെ കൊടുത്തോളാം. അവനോട് വാങ്ങിക്കോ, ആ കടയിൽ നിന്ന് എന്റെ പേരിൽ എന്റെ അക്കൗണ്ടിൽ വാങ്ങിക്കോ, പിന്നെ ഞാൻ കൊടുത്തുകൊള്ളാം എന്ന് നബിതങ്ങൾ പറയുമായിരുന്നു. നബിതങ്ങളുടെ സ്വഭാവം നന്മ അടിച്ചു വീശുന്ന കാറ്റുപോലെ അടിച്ചു വീശുന്നതായിരുന്നു നബിതങ്ങളുടെ ഔദാര്യം. റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എല്ലാ വർഷവും റമദാനിൽ ഖുർആൻ ആവർത്തിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് ഓതിക്കൊടുക്കും കേൾക്കും, നബിതങ്ങൾ അങ്ങോട്ട് ഓതിക്കൊടുക്കും, ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കും. അങ്ങനെ ഓത്തിന്റെ സമയത്ത് പ്രത്യേകം സംഭാവനകൾ ചെയ്യുമായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ഒരിക്കൽ നബിതങ്ങൾക്കാരോ ഒരു മല വാദി നിറയെ ഒരു മലഞ്ചുരു നിറയെ ആട്ടിനെ കൊടുത്തു. ഒരാള് വന്നിട്ട് എന്തോ ചോദിച്ചു, അപ്പൊ അയാൾക്ക് ഒന്നായിട്ട് ആടിന് ഒന്നായിട്ട് അങ്ങ് കൊടുത്തു. കിട്ടിയാൽ അപ്പൊ ചെലവഴിക്കും, അത് കുറച്ച് സൂക്ഷിച്ചൊക്കെ പട്ടിണിയാൻ പറ്റൂലല്ലോ എന്ന് ചിന്തിക്കുമായിരുന്നില്ല. അപ്പൊ അല്ലാഹു തആല അങ്ങനെ കൊടുക്കും എന്നല്ല നബിതങ്ങൾ പഠിപ്പിച്ചല്ലേ. മലക്കുകൾ ദുആ ചെയ്യും ഓരോ ദിവസവും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ സലഫ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അടച്ചവനെ ചെലവഴിക്കുന്നവർക്ക് നീ അത് വീണ്ടും വീണ്ടും നൽകേണമേ, പിടിച്ചുവെക്കുന്ന പിശുക്കന്മാർക്ക് നീ നാശം കൊടുക്കേണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ നബിതങ്ങളുടെ ആ സ്വഭാവം അതേ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം കാട്ടിയിരുന്നത്. ഒരിക്കൽ ഒരാൾ
തൊണ്ണൂറായിരം ദിർഹം കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. എത്ര? തൊണ്ണൂറായിരം ദിർഹം. അതാ പായന്റെ മുകളിൽ അവിടെ വെച്ചു. പിന്നെ എഴുന്നേറ്റ് നിന്ന് അത് കൊടുത്തു തീർത്തിട്ടല്ലാതെ പിന്നെ വർത്താനല്ല. പിന്നെ അത് കൊടുക്കാൻ തുടങ്ങി, ഇങ്ങനെ കൊടുക്കന്നെ. പിന്നെ ആരോ വന്നെന്ന് ചോദിക്കണം, അങ്ങോട്ടൊന്നും ശ്രദ്ധല്ല, ഇത് തീരട്ടെ. ഒരാൾ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുതന്നാൽ ഹദിയ വാങ്ങി വെക്കാന്നുള്ള പരിപാടി. ഹദിയ വാങ്ങി വെക്കാം. ഹദിയ വാങ്ങുമ്പോ ഒരു ഹദിയ അങ്ങോട്ട് കൊടുക്കും. നിബിധങ്ങൾ, നിബിധങ്ങൾക്കാരൻ എന്തോ ഒരു ഹദിയ അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കൊടുക്കും. അമ്മായി വാച്ച് കൊടുത്താൽ അമ്മായിക്കൊരു പൊന്ന് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഖാനൂൻ ഉണ്ടാക്കാൻ പാടില്ല. ഏതോ ഒരു അമ്മായി അങ്ങനെ കൊടുത്താൽ പിന്നെ എല്ലാ അമ്മായിനോടും കിട്ടണം എന്ന് നിയമം വെക്കാൻ പാടില്ല. അത് പിടിച്ചു പറയാം. എന്നാൽ സമ്മാനം കൊടുക്കാം, ആർക്കും കൊടുക്കാം. ഹദിയ കൊടുക്കൽ സുന്നത്താണ്. ഹദിയ കൊടുത്താൽ ഹദിയക്ക് തിരിച്ചു ഒരു ഹദിയ അങ്ങോട്ടും കൊടുക്കണം. അതേപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹനം എത്രയാണ് സഹിച്ചത്, അത് പറയാനില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ സഹനത്തിൽ മാതൃകയാക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പല്ല് പൊട്ടിയിട്ടും കാല് മുറിഞ്ഞിട്ടും നെറ്റിത്തടം പൊട്ടിയൊലിച്ചിട്ടൊന്നും അവർക്കതിൽ ദുആ ചെയ്തില്ല. സഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ബദർ യുദ്ധം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്ന സമയം, ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ ഇമാമാ ഗോത്രത്തിന്റെ തലവനാണ്, ഉരിപ്പിടിച്ച വാളുമായാണ് മദീന പള്ളിയിലേക്ക് വരുന്നത്. 12 സ്വഹാബത്തിനെ കൊന്നിട്ടവരുടെ തല വാളിന്റെ മുനയിൽ കുത്തിപ്പിടിച്ചവനാണ്. കണ്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശത്രു പട്ടിയത കടന്നു വരുന്ന കുഴപ്പമുണ്ടാക്കാൻ വേണ്ടത് അവൻ. ഉടനെ തന്നെ അഞ്ചു പത്ത് സ്വഹാബത്തിനെ വിളിച്ചിട്ട് ഉടനെ പോയിട്ട് നബിജങ്ങളുടെ ബത്ത് പോയി നിൽക്കണം, അവിടെ പോയി നിൽക്കണം സംരക്ഷണത്തിന് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് നബിജങ്ങളോട് വന്ന് പറഞ്ഞതാ, അതെ അദുവുല്ലാഹി വന്നിട്ടുണ്ട്. ഉമൈർ വലിയ പേര് കേട്ട കിങ്കരനാണ്, ഷെയ്ത്താൻ എന്നാണ് അയാൾക്ക് അന്ന് ആളുകൾ കൊടുത്ത പേര്. അത്രയും മോശമായ പ്രവർത്തനങ്ങളാണ്. നബിജങ്ങളോട് എന്ന് പറഞ്ഞു, ആ വന്നോട്ടെ. ഉമർ ഖത്താബ് അത്ഭുതമായി, അവനങ്ങോട്ട് കയറ്റിയ നബിജങ്ങൾ പറഞ്ഞു വന്നോട്ടെ. പള്ളിയിലേക്ക് കടത്തിക്കൊണ്ടുവന്നു, വാള് പിടിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബ് തങ്ങൾ തോളിലൊന്ന് ഇങ്ങനെ പിടിച്ചു. നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു നിബിധങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ കാഠിന്യം കൊണ്ട് പഹയനെങ്ങാനും കൈയൊന്ന് പൊന്തിച്ചാലോ എന്ന് കരുതിയിട്ട് പിടിച്ച അപ്പ വലിക്കാൻ വേണ്ടി തോളിൽ പിടിച്ചു. നിബിധങ്ങൾ പറഞ്ഞു, വിട്ടേക്ക്, അവനാ ബുദ്ധിമുട്ടാക്കണ്ട. കടന്നു വന്നു, മുന്നിൽ നിന്നു, നോക്കൂ എന്തൊരു സ്വഭാവമാണ്. എന്നിട്ടുണ്ടായ സംഭവം രസകരമാണ്. നിങ്ങൾ ചോദിച്ചു, എന്തേ വന്ന്? എന്റെ മകനുണ്ട്, അറസ്റ്റഡാണ്, യുദ്ധത്തിൽ പിടിച്ചത്. അവന്റെ കാര്യം പറയാൻ വന്നതാ. വന്നത് അതിനൊന്നും അല്ല, വേറെ വിഷയമുണ്ട്. ആ ആയിക്കോട്ടെ, സംസാരിച്ചു. വേറൊന്നുമില്ലല്ലോ. ഇല്ല, പിന്നെ ഈ വാളെന്തിനാ? ഇല്ല, അതങ്ങനെ കൈ പിടിച്ചാണ്. നിബിധങ്ങൾ പറഞ്ഞു, അല്ല, നീയും സുഫ്വാൻ ഇബ്നു ഉമയ്യത്തും ആ മലന്റെ മുകളിൽ മീറ്റിംഗ് കൂടിയില്ലേ? ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ ഒരു മീറ്റിംഗ് നടന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ആ വൈരം മനസ്സിൽ വെച്ചിട്ട് ഉമൈർ പറയാ, എനിക്കൊരു കുറച്ച് കടമുണ്ട്, പിന്നെ എന്റെ കുടുംബം ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് മുഹമ്മദിന്റെ തലയെടുക്കുമായിരുന്നു. പോകുമ്പോ വഹിക്കുന്ന ആരെങ്കിലും എന്നെ തലയെടുത്തു പോയാൽ കടം വിടാൻ ആളുണ്ടാവൂലല്ലോ, അല്ലെ ഞാൻ പോകും, കാരണം എനിക്ക് അത്രയും കൂടുതൽ ദേഷ്യമുണ്ട്. അപ്പൊ സുഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ആ ചാൻസ് ഉപയോഗിക്കുക, അയാൾ പറഞ്ഞു, കടം ഞാൻ ഏറ്റെടുത്തോളൂ, കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം, പ്രശ്നമാക്കണ്ട, കുടുങ്ങിയില്ലേ. ഇയാള് പറഞ്ഞു, എന്നാ ഒരൊറ്റ മനുഷ്യനോടും പറയരുതേ, രണ്ടുപേരും കൂടെ വന്ന് ഒരൊറ്റ കുട്ടിക്കും കഥ അറിയില്ല എന്തിനാ വന്നത് എന്ന്. പുന്നാരനുവിധങ്ങൾ പറഞ്ഞു, രണ്ടാളും മീറ്റിംഗ് കൂടിയിട്ട് അവിടുന്ന് ഒരുതാള് കടം ഏറ്റെടുത്ത് കാര്യമൊക്കെ ഏറ്റെടുത്ത് എന്നെ കൊല്ലാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ ഉമൈറിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണുപോയി. എന്നാൽ അപ്പെന്താ ചെയ്യാ?
ഉടനെ വാളെടുത്തിട്ട് ഒറ്റ വിട്ടു കൊടുക്കൂലേ. അങ്ങനത്തെ ഒരു പകയും വിദ്വേഷവും ഒരൊറ്റ ശത്രുവിനോടും ഇങ്ങോട്ടെന്ത് ചെയ്തവനോടും അങ്ങോട്ട് അങ്ങനത്തെ യാതൊരു മനോഭാവവും കാണിച്ചിട്ടില്ല. ഉടനെ തന്നെ ഉമൈർ പറയുന്നു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞങ്ങളുടെ നെറ്റിത്തടം പിടിച്ച് ചുംബിച്ചു. എനിക്കുറപ്പാണ് നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, എനിക്ക് സംശയമില്ല. ഉറച്ചുപോയി. ആ മലന്റെ മുകളിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും പറഞ്ഞ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ആരോടും പറയരുതെന്ന് കരാറുണ്ട്. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലാണ് എന്ന കാര്യത്തിൽ എനിക്ക് ആ വിശ്വാസമാണ്. വിശ്വാസം അതൊരു ഉറച്ച വിശ്വാസമാണ്. നബി തങ്ങളുടെ സ്വഭാവം അതാണ്. മുന്നിൽ വന്ന ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെയുണ്ട്. ശത്രുക്കളെ എത്രയോ പേരെ കൊന്ന ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കയറൂരി വിട്ട സംഭവം. ആ സഹനത്തിന്റെ സ്വഭാവമാണത്. നബി തങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവം. വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? സഹനം സ്വന്തം ശരീരത്തിൽ ഏൽക്കുന്ന കാര്യത്തില് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാതിരിക്കാം. എന്റെ വീട്ടിലെ കല്യാണത്തിന് വിളിച്ചു വന്ന് വന്നില്ല, ആ എന്ന ചാൻസ് വരട്ടെ. അവന്റെ വീട്ടിൽ കുറ്റൂഷക്ക് വിളിച്ചു, ഞാൻ പോകുന്നില്ല. ഇതല്ല നബി നിങ്ങൾ പഠിപ്പിച്ച കാര്യം. എന്താ? സലാസുൻ മൻകുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവതൽ ഇമാൻ. മൂന്ന് കാര്യം ഒരു മനുഷ്യനുണ്ടായാൽ ഹിസാബില്ലാതെ അവനെ സ്വർഗത്തിൽ കടത്തുന്നതാണെന്ന് നബി തങ്ങൾ ഓഫർ കൊടുത്തു. എന്താണത്? നിന്നോട് കുടുംബ ബന്ധം മുറിച്ചവനെ നീ അങ്ങോട്ട് ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് അക്രമം കാണിച്ചവന് നീ അങ്ങോട്ട് മാഫു ചെയ്തു കൊടുക്കുക. നിനക്ക് ചോദിച്ചിട്ട് തരാത്ത ആൾക്ക് അങ്ങോട്ട് കൊടുക്കുക. ഒരിക്കും മഴയത്ത് പോകാൻ കൊട വേണം, കൊട ചോദിച്ചു, കൊട തന്നില്ല. എന്നാ പിന്നൊരു ദിവസം പോകുമ്പോ അയാൾ എടുത്ത് ടോർച്ചല്ല ടോർച്ചർ എന്ന് ചോദിച്ചു, ഞാൻ തരില്ല, അന്ന് കൊട തന്നിട്ടില്ലല്ലോ. അടുത്ത വീട്ടിൽ നിന്ന് അതിഥികൾ വരുമ്പോ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ചെമ്പ് കടം ചോദിച്ചു, ആ വീട്ടുകാരൻ കൊടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പം അയാളുടെ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. ആശുപത്രി കൊണ്ടുപോകുമ്പോൾ കുറച്ച് ചൂടുവെള്ളം വെക്കാൻ ഒരു ഫ്ലാസ്ക് വേണം. അപ്പൊ ചോദിച്ചു, ഇവന്റെ വീട്ടിൽ ഫ്ലാസ്ക് ഉണ്ട്? ഏ, അന്ന് ചെമ്പ് തന്നില്ലല്ലോ, ഇപ്പൊ ഫ്ലാസ്കും തരൂല. അങ്ങനെ നബി ഞങ്ങൾ പിടിപ്പിച്ചെന്താ? ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വിളിച്ചാ വരാത്തവന്റെ കൊടുത്തക്ക് അങ്ങോട്ട് പോവുക. കുടുംബബന്ധം ചാർത്താത്തവനെ നീ അങ്ങോട്ട് ചെന്ന് കാണുക. ഇതാണ് നബി ഞങ്ങൾ പിടിപ്പിച്ച വിട്ടുവീഴ്ചയുടെ സ്വഭാവം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ധീരത. എന്താണ് ധീരത? ധീരത എന്ന് പറഞ്ഞാൽ അക്രമിക്കലല്ല. ധീരത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ഒതുക്കലല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവും ആവശ്യമെങ്കിൽ രംഗത്തിറങ്ങാനുള്ള ആ ഒരു ഒരു ധൈര്യവും. നിബിധങ്ങൾ ആരെയും അക്രമിക്കൂല, ഇങ്ങോട്ട് ചെയ്തവൻ അങ്ങോട്ട് ദ്രോഹിക്കൂല, പക മനസ്സിലില്ല, വിദ്വേഷമില്ല, ധൈര്യമില്ലാത്തത് കൊണ്ടാണോ ഇതെല്ലാം? പേടിച്ചിട്ട് ചെയ്യാത്തവരുണ്ട്, നബിതങ്ങൾ പേടിച്ചിട്ട് ചെയ്യാത്തവരല്ല. ധൈര്യം, നബിതങ്ങളുടെ ധൈര്യം അതിമഹത്തായ ധൈര്യമാണ്. ഒരിക്കൽ നബിതങ്ങൾ കുട്ടിയായ സമയം ചെറുപ്പത്തിൽ തന്നെ അബൂജഹൽ എന്ന് പറയുന്ന അംറുബിൻ ഹിഷാം
അബൂജഹിൽ ലഅനത്തുല്ലാഹി അലൈഹി ഒരാളോട് പണം വാങ്ങി കൊടുത്തില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. സാധു വന്ന നബിങ്ങളോട് പറഞ്ഞു, സാധു വന്നങ്ങനെ കഅബത്തിന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ആരോടോ ഇയാൾ പൈസ വാങ്ങി തന്നിട്ടില്ല. മുഹമ്മദിനോട് പറയുന്നു, മുഹമ്മദ് നബി തങ്ങളുടെ അടുത്ത് ചെന്നു നബി തങ്ങളോട് പറഞ്ഞപ്പോ, ഓ അബൂജഹൽ ആരാണ്? മക്കയെ കിടുകിടാ വിറപ്പിക്കുന്ന കിങ്കരനാണ്, ഒരു മനുഷ്യനും പോവില്ല. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ മർദ്ദിതന്റെ കൂടെയാണ്, പീഡിതന്റെ കൂടെയാണ്, നാക്കിട്ടടിക്കുകയല്ല, നബി തങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. നബി തങ്ങൾ അയാളെ കൂട്ടിച്ചെന്നു, വാതിലുമുട്ടിയിരുന്നു, പുറത്തു വരാൻ പറയും. നീ ഇയാൾക്ക് പൈസ കൊടുക്കാനുണ്ടോ? ഉടനെ കൊടുക്കണം. അബൂജഹലിനോട് ആരെങ്കിലും പറയാൻ ധൈര്യം വരുമോ? നബി തങ്ങളുടെ മുന്നിൽ അബൂജഹൽ വിറച്ചുപോയി, ഉടനെ കാഷ് എടുത്തുകൊണ്ടുപോയി കൊടുത്തു. നബി തങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ കുവ്വത്ത് നൽകിയിരുന്നു. യുദ്ധത്തിന്റെ സമയത്ത് ഇസ്ലാമിനെ ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരുമ്പോ പ്രതിരോധിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഗ്ലാസ് ഇട്ട മുറിയിൽ നിന്ന് മറ്റവരെ കൊണ്ട് നിയന്ത്രിക്കുകയല്ല, നബി തങ്ങൾ ഓരോരുത്തരെ കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു. എങ്കിൽ സന്നിഗ്ധ ഘട്ടത്തിൽ ആരുമില്ല, ആരുമില്ല, നബി തങ്ങൾ നേരിട്ട് ഇറങ്ങി, أنا النبي لا كذب أنا ابن عبد المطلب എന്ന് പറഞ്ഞ് നബി തങ്ങൾ അങ്ങ് ഇറങ്ങി. അങ്ങനെ നബി തങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് ധീരതയുടെ കഥകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നബി തങ്ങളുടെ മുന്നിൽ കഴിവുള്ള സമയത്ത്, ശക്തിയുള്ള സമയത്ത് ഒരിക്കലും നബി തങ്ങളൊന്നും ചെയ്തില്ല. നബി തങ്ങളുടെ പ്രസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആളുകൾ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ നീ ഇങ്ങോട്ട് ചേരാൻ പറ്റൂല, ഇത്രയും ആളുകളെ കൊന്നിട്ട് ഇങ്ങോട്ട് വരികയാണോ, ഇത്രയും കാലം ഞങ്ങളെ ദ്രോഹിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് വിജയം കിട്ടിയപ്പോ കൂടെ വരികയാണല്ലേ, കൂടെ നിൽക്കാൻ വേണ്ടി, അധികാരം നുണയാൻ വേണ്ടി എന്ന് പറഞ്ഞില്ല. അധികാരം ലഭിച്ചതിന് ശേഷം, മക്കം ഫതിഹിന് ശേഷവും കടന്നു വന്ന ഓരോരുത്തരെയും യാതൊരു പ്രതികാരവും ഇല്ലാതെ, എല്ലാവരെയും കയ്യിൽ കിട്ടിയിട്ട് യാതൊരു പ്രതികാരവും ഇല്ലാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ എല്ലാവർക്കും മാഫ് കൊടുക്കുന്നു, ലാ തസ്രീബ അലൈക്കും അൽയൗം, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാരവും ഇല്ല. മൻ ദഖല ദാറബി സുഫിയാൻ ഫഹുവ ആമീൻ. ശത്രുപക്ഷത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നോ അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് കയറിയ ഓ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഓരോ സ്ഥലം കാണിച്ചു കൊടുത്തു. കഅബയുടെ വാതിലിൽ ആരെങ്കിലും അങ്ങനെ പിടി പുള്ളികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ വന്നോ, ആരോടും യാതൊരു എതിർപ്പുമില്ല, ആരും ചോദിക്കാനില്ല, എന്തു പ്രതികാരം ചെയ്താലും ഒന്നും തടയാനില്ല. അത്തരം സന്ദർഭത്തിൽ നബി തങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച നൽകി. ഏറ്റവും ധീരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സമൂഹത്തിൽ നബി തങ്ങൾക്ക് വേണ്ടത് എന്താണ്? അത് കൊടുക്കാൻ ആളുണ്ട്. നബി തങ്ങൾക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാൻ നബിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ദുനിയാവ് സമ്പാദിക്കുന്നതിനും സമാഹരിക്കുന്നതിനും നബി തങ്ങൾ കൊതിച്ചില്ല. നബി തങ്ങളുടെ വീട്ടിലെപ്പോഴും പട്ടിണിയാണ്. നബി തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി പണയത്തിലായിരുന്നല്ലോ. അവിടുത്തെ ജീവിതം ആ നിലക്കുള്ള പരിത്യാഗത്തിൻ്റെതായിരുന്നു. അടുപ്പ് തുടർച്ചയായി കത്തിയിട്ടില്ലാത്ത നബിതങ്ങൾ, നബിതങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർണമാക്കി കൊടുക്കും. വറാബദതുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമീ
പർവ്വതങ്ങൾ സ്വർണമാകാം എന്ന് പറഞ്ഞ് നബിതങ്ങളുടെ പിന്നാലെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നബിതങ്ങളുടെ കൾച്ചറലുകൾ ഓരോന്നും അള്ളാഹു തആല സ്വർണമാക്കി കൊടുക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീൻ നടത്താൻ വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സ്വഹാബത്തിനോട് സംഭാവന പിരിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് സംഭാവനകൾ പിരിച്ചിട്ടാണ് ദീൻ നടത്തിയത്. ഓരോ പ്രശ്നമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു, പ്രയാസമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നു. ഖദീജത്തുൽ കുബ്ര സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ പുന്നാര നബിതങ്ങൾക്ക് വഹി ലഭിച്ച സമയത്ത് നബിതങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ആദ്യമായി വഹി ലഭിച്ച ആ വലിയ ഭാരവുമായി ലോകാവസാനം വരെയുള്ള ഉമ്മത്തിനെ സംസ്കരിക്കാനും അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാനുമുള്ള അള്ളാഹുവിന്റെ വലിയ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു വന്നപ്പോൾ ഉത്തരവാദിത്വത്തിന്റെ ബോധത്തോടുകൂടി നബിതങ്ങൾ പരിഭ്രമിച്ചു ബേജാറായി. നബിതങ്ങൾ പനിച്ചു വിറച്ച സമയത്ത് സമ്മിലൂനീ സമ്മിലൂനീ, എന്നെ പുതപ്പിട്ട് മൂടൂ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞ് നബിതങ്ങൾ കിടക്കുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയദാ വറഖത്തു ബിൻ നൗഫൽ എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ സമീപത്ത് പോകുന്നു. വേദപണ്ഡിതനാണ് വറഖത്തു ബിൻ നൗഫൽ, പൂർവ്വവേദങ്ങൾ പഠിച്ച മഹാനാണ്, പണ്ഡിതനാണ്. എന്താണ് ഇക്കാര്യമെന്ന് പറയാൻ അറിയാൻ വേണ്ടിയാണ് ബീവി പോകുന്നത്. ഭർത്താവിന് രോഗം വരുമ്പോ ഭാര്യ പരിചരിക്കാനും ആ കാര്യത്തിൽ അന്വേഷിക്കാനും ചികിത്സ തേടിയും ഭാര്യയാണല്ലോ ബേജാറായി രംഗത്ത് വരുന്നത്. ഖദീജ ബീവി അതാ വറഖത്തു ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് എന്ന സമയത്ത് അവിടത്തോടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ വറഖത്തു ബിൻ നൗഫൽ പറയുന്നു, ഇതാ നബിതങ്ങൾക്ക് വന്നിരിക്കുന്നത് മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന അതേ ദൂതൻ തന്നെയാണ്, ജിബ്രീലാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്ന അതേ വഹിയുമായിട്ട് അതേ ആള് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബേജാറാകേണ്ടതില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നബിതങ്ങളോട് വന്ന് പറയുന്നു, നബിയേ വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, നബിയെ ഒരിക്കലും അല്ലാഹു തആല അങ്ങയെ പരാജയപ്പെടുത്തുകയില്ല, അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവിടുത്തെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? ഇന്നകല തഹ്മിലുൽ കല്ല, പ്രയാസമുള്ളവന്റെ പ്രയാസങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നവരാണ് നബിയെ. ഇല്ലാത്തവന് ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് നബിയേ. സത്യം സ്ഥാപിക്കുന്നതിന്റെ പേരിൽ അങ്ങ് സഹായിക്കുന്നവരാണ് നബിയേ. നബിതങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അതാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പറയുന്നു, അതുകൊണ്ട് തന്നെ ഒരിക്കലും അല്ലാഹു തആല നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അവിടുത്തെ ആരെല്ലാം ദ്രോഹിക്കാൻ വന്നിട്ടുണ്ടോ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാശമുണ്ടായിട്ടുണ്ട്. നബിതങ്ങളെ ആരെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ അവരീ ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് രണ്ടും നമുക്ക് നാളെ പറയാം. നബിതങ്ങളെ സ്നേഹിച്ചവരുടെ കഥകളും നബിതങ്ങളെ ദ്രോഹിച്ചവരുടെ ദുരിതങ്ങളും. അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഉൾക്കൊള്ളാനും പഠിക്കാനും പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടിയുള്ള അതന്റിക് ആയിട്ടുള്ള വളരെ ആധികാരികമായിട്ടുള്ള പുസ്തകങ്ങൾ അത് വായിക്കുക, ആധികാരികമായിട്ടുള്ള ആളുകളിൽ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചും ചോദിച്ചും പഠിക്കുക, അങ്ങനെ ആ സുന്നത്തുകൾ പതിവാക്കുക എന്നുള്ള ആ ഒരു മഹബ്ബത്തിന്റെ വഴിയിലേക്ക് നാം കടന്നു വരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ്റെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.